ഹേയ് ഫുഡീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ കാസർഗോഡിൻ്റെ ഒരു സ്പെഷ്യൽ പലഹാരമായിട്ടുള്ള പുളിവാളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് പുളിവാളം എന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ പിഴുപുളിയുടെയൊക്കെ ഒരു ആകൃതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ മട്ടൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ ഇവൻ നമുക്ക് വെറുതെ ഒരു സ്നാക്കായിട്ട് തന്നെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പുളിവാളത്തിന് ആവശ്യമായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി ഒരു 5 മണിക്കൂർ കുതിർത്തിട്ട് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതേ കപ്പിൽ തന്നെ 2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 250 ml സെയിം കപ്പിൽ തന്നെ 2 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഒറ്റയടിക്ക് ഇത് 3 കൂട്ടം അടിക്കുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഒറ്റയടിക്ക് ഇതിനകത്ത് ഞാൻ തീരെ വെള്ളം ഒഴിക്കുന്നില്ല. നമുക്ക് വെള്ളം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ലൂസായി പോകും, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് കാരണം മുട്ടയൊക്കെ ചേരുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതിൽ ഇതങ്ങ് അരഞ്ഞു കിട്ടിക്കോളും. അതുകൊണ്ട് ഞാനിത് 2 ആയിട്ടാണ് അടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒറ്റയടിക്ക് അടിക്കുകയാണെങ്കിൽ മിക്സി വല്ലാണ്ട് ചൂടായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാനിത് 2 ആയിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പകുതി പകുതി എടുത്തിട്ട് ഒരു മുട്ടയിട്ടിട്ട് 2 ആയിട്ട് അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് അടിക്കണമെങ്കിൽ ഗ്രൈൻഡറോ അങ്ങനെ എന്തെങ്കിലും ഗ്രൈൻഡറിലും മറ്റും ഇട്ടിട്ട് അടിച്ചെടുക്കാം, മീൻസ് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ടാണ് ഗ്രൈൻഡർ യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് വേണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നിങ്ങൾക്ക് അരയ്ക്കുന്ന സമയത്തിന് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഞാൻ 2 ട്രിപ്പായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഓക്കെ, ഞാനിതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കുന്നത്. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല, അതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. നിങ്ങൾക്ക് അരഞ്ഞു കിട്ടാൻ വല്ലാണ്ട് പ്രയാസം തോന്നുകയാണെങ്കിൽ ഒരു 1.5 to 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ. അപ്പോൾ ഓക്കെ, ഞാൻ 2-ാമത്തെ ട്രിപ്പും അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് പുളിവാളത്തിന് ആവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ, നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മാവ് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ പൈപ്പിംഗ് ബാഗാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ എണ്ണ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ മാവ്, കാരണം നല്ല തിക്ക് ബാറ്റർ ആയതുകൊണ്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ കോരി, സാധാ അങ്ങനെ തന്നെയാണ് ഇതിനെ ഇട്ട് കൊടുക്കുന്നത്. കയ്യിൽ തന്നെ കോരി എടുത്തിട്ട് ഇങ്ങനെ നീളത്തിന് ഇട്ട് കൊടുക്കലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കൈയൊന്നും മെസ്സാവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്ക് കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുത്താലും മതിയാവും. കണ്ടില്ലേ, ഇത് ഒട്ടിപ്പിടിക്കുന്നതെന്ന് കരുതി ആരും ഇതായി വിഷമിച്ചു കൊണ്ട, കാരണം എണ്ണയിൽ കിടക്കുന്ന അനുസരിച്ച് അത് വിട്ടു വന്നോളും. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ ഒരു സൈഡ് കണ്ടില്ലേ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലിടുകയാണെങ്കിൽ പുറം നമുക്ക് നല്ല ബ്രൗൺ ആയിട്ട് കിട്ടും, പക്ഷെ ഉള്ളു വെന്ത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ 2 സൈഡ് നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ ചൂട് ചൂട് പുളിവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ചൂട് ചൂട് പുളിവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിത് ചിക്കൻ്റെ കൂടെ, മട്ടൻ്റെ കൂടെ, ബീഫിൻ്റെ കറിയുടെ കൂടെയൊക്കെ, ഈ ഫിഷ് കറിയുടെ കൂടെ, അല്ലെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.